എന്നാലേ പറയുന്നു. ആകാശവാണിയായിട്ടാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. അങ്ങോട്ട് ചോദ്യം ചെയ്യാൻ പറ്റും. പിന്നെ പുകമറ ബി ജെ പിയും യു ഡി എഫും കൂടി ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ പോകുന്നു. ഇതൊക്കെയെല്ലാം ക്ലീഷേ വന്ന വാചകങ്ങളാണ്. ഈ വാചകങ്ങളല്ലാതെ ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങളാണ്. ഏഴ് ചോദ്യങ്ങൾ ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. ഒരു ചോദ്യത്തിന് പോലും ഒരു ഉത്തരം പറയാൻ പോലും ബഹുമാനായ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയെ ആണ്, മുഖ്യമന്ത്രിയാണ് ആരോപണ വിധേയൻ. ആരോപണ വിധേയരായ ആളുകൾ സ്ഥിരം പറയുന്ന പരിപാടി പുകമറ. ഞങ്ങൾ പുകമറ ഉണ്ടാക്കിയിട്ട് ഞാൻ പുകമറ മാറ്റേണ്ട ജോലി മുഖ്യമന്ത്രിയുടെ അല്ലേ? അദ്ദേഹത്തിന്റെ നിരപരാധിയാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കേണ്ട മുഖ്യമന്ത്രി അല്ലേ? അതല്ലാതെ ഈ സ്ഥിരം വാക്കുകൾ പറഞ്ഞിട്ടല്ല ആരാണ് ഇത് വിശ്വസിക്കുന്നത്. കൃത്യമായ തെളിവുകളുടെ പിൻബലത്തോടുകൂടി, കൃത്യമായ രേഖകളുടെ പിൻബലത്തോടുകൂടി കേരളത്തിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന, കേരളത്തിന്റെ ചരിത്രത്തിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ്. എല്ലാ രേഖകളുടെ പിൻബലത്തിലാണ്. എല്ലാ നിയമവും ലംഘിച്ച് സ്വന്തക്കാർക്ക് ബന്ധുക്കൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന 100 കോടി രൂപയുടെ ലാഭം ഇതിൽ ബന്ധപ്പെട്ട കമ്പനികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഇടപാടാണ് നടത്തിയിരിക്കുന്നത്. കൃത്യമായ തെളിവുകൾ സഹിതം പറഞ്ഞിട്ട് അതിന് മറുപടി പറയാതെ പുകമറയാതെ എന്ന് പറയുന്നത് അത് തന്നെ ഒരു പുകമറയാണ്. മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങള് ഈ പഴയ വിജയനായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, പുതിയ വിജയനായാലും കുഴപ്പമില്ല. മറുപടി പറയണം, മറുപടി പറയാൻ കുഴപ്പമില്ല. മറുപടി പറഞ്ഞാൽ മതിയാവും. മറുപടി പറയാതെ ഒളിച്ചോടി കൈ ഒളിച്ചോട്ടല്ലേ? ഇത് ഒളിച്ചോട്ടല്ലേ? കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായി നിരന്തരമായി കൃത്യമായ തെളിവുകൾ, പിന്നീട് സമ്മതിച്ചല്ലോ ഗവൺമെന്റ് തന്നെ പിന്നീട് വെബ്സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന തെളിവുകൾ അവരാദ്യം നീക്കം ചെയ്തതാണ്. ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ നിന്നും രേഖകളിൽ നിന്നും നീക്കം ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ കുറെ രേഖകൾ ഇപ്പൊ അതിൽ അല്ലാത്ത രേഖകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ഇന്നലേക്ക് ഞങ്ങൾ പറഞ്ഞ രേഖ എന്ന് പറയുന്നത് 100 കോടി രൂപയുടെ അഴിമതി കൃത്യമായി ഇതിനകത്ത് നടക്കുന്നു എന്ന് വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. എല്ലാം പറഞ്ഞിട്ടും മറുപടിയില്ല. അല്ല, അതെല്ലാം ഗൗരവതരമായി അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഒരു സംശയവും വേണ്ട. നമുക്ക് ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നന്നായി നടന്നു പോകണം. പക്ഷെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുന്നിൽ നിർത്തി സ്വകാര്യ കമ്പനികൾ കൊള്ള നടത്തുന്നത് ശരിയല്ല. അവർ കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നല്ല കാര്യങ്ങൾ. ഞാൻ കെൽട്രോണിന്റെ ഒന്നും അവരുടെ കഴിവിനെ കുറിച്ചോ ആ സ്ഥാപനത്തെ കുറിച്ചോ ഒന്നും ചോദിച്ചില്ല. പക്ഷെ ഈ കേസ് ഇതിന്റെ എസ്റ്റിമേറ്റ് ഫിക്സ് ചെയ്ത് അന്ന് മുതൽ അഴിമതിയാണ്. അപ്പൊ അതല്ലോ, 40 കോടി രൂപയിൽ തീരേണ്ട ഒരു പ്രോജക്റ്റാണ് 151 കോടി രൂപയ്ക്ക് ടെൻഡർ ചെയ്ത്. ഇനി എന്ത്? 66 കോടി രൂപ വേറെ അത് പിന്നെ തുടങ്ങാതിരിക്കുന്നേയുള്ളൂ. വീണ്ടും മെയിൻ്റനൻസ്, ഈ മെയിൻ്റനൻസ് ഒക്കെ ഈ കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും മെയിൻ്റനൻസ് എന്നെല്ലാം പറയുന്നത് വരുന്നതിന്. അപ്പോ 40 കോടിക്ക് തീരേണ്ട ഒരു പദ്ധതി 140 കോടി താഴെ 151 കോടി രൂപയ്ക്ക് ടെൻഡർ ചെയ്ത് കൊടുത്തു. അത് ഒരു ക്വാളിഫൈഡ് അല്ല, ഒരു ഗുജറാത്ത് കമ്പനിയെ ഡിസ്ക്വാളിഫൈ ചെയ്തെന്ന് പറഞ്ഞു. എന്ത് കാരണത്തിന്റെ മേഖലാന്ന് എനിക്കറിയില്ല. ഈ 3 കമ്പനികളെയും ഡിസ്ക്വാളിഫൈ ചെയ്യണം. ടെൻഡർ പ്രൊവിഷൻസ് അനുസരിച്ച് ഈ 3 കമ്പനികളും നിലനിൽക്കും. ഈ ടെൻഡറിൽ പങ്കെടുത്ത 3 കമ്പനികൾക്ക് യാതൊരു കാര്യമില്ല. പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന തെളിവുകളെ അവഗണിക്കുകയാണ് സർക്കാർ. എന്നാൽ വിജിലൻസ് പോലെയുള്ള അന്വേഷണ പ്രതിപക്ഷത്തിന് വിശ്വാസം ഈ ഘട്ടത്തിൽ ജനങ്ങൾ മുമ്പിൽ ഈ കാര്യം വെക്കുന്നതിനപ്പുറം എന്ത് കാര്യം? അതിനെതിരെ എന്തായാലും ഒരു പരിസമാപ്തി ഉണ്ടാവില്ല. നമ്മളിത് സാധാരണ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം ഉണ്ടാവും. ആ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം, ഇവരാരും ഇതിനകത്ത് മെറിറ്റിലേക്ക് കടന്നിട്ടില്ല. ഇതുവരെ മെറിറ്റിലേക്ക് കടക്കാതെ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയും. ഇതിന്റെ ചുറ്റും കിടന്ന് കളിക്കുകയാണ്. ഇതിന്റെ അകത്തേക്ക് കടക്കാൻ പേടിയാണ് എല്ലാവർക്കും അറിയാൻ കൈകൊള്ളുന്നു. അത് വ്യവസായ മന്ത്രിയും കടന്നിട്ടില്ല, മറ്റേ പി ഡി എ പോയി ചോദിക്കാൻ പറഞ്ഞ എ കെ ബാലനും കടന്നിട്ടില്ല, ഒരാളും ഇതിനകത്ത് മുഖ്യമന്ത്രിയും കടന്നിട്ടില്ല. മുഖ്യമന്ത്രി ഇപ്പൊ ഇന്നലെ പറഞ്ഞ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളെ മുന്നിൽ പോലും എന്താ പറഞ്ഞത്? അങ്ങനെ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഇനിയും കോടതിയിൽ പോകാൻ എന്തിനാണ്? അല്ല, അത് ഞങ്ങൾ തീരുമാനിക്കണം. ഞങ്ങളെ തീരുമാനം കോടതിയിൽ പോകുന്നതിനും എല്ലാം എക്യുപ്ഡ് ആയിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ നടപടിക്രമം ഉണ്ടല്ലോ, ഒരു പ്രൊസീജിയർ.